അടിമാലി ഗ്രാമപഞ്ചായത്തിലെ കട്ടമുടി 70 കുടികളിൽ നിന്നും ആദ്യമായി സർക്കാർ ജോലിയിലേക്ക് പ്രവേശിക്കുന്ന ലാലി, സന്ധ്യ എന്നിവർക്ക് ദേവികുളം ജനമൈത്രി എക്സൈസിന്റെ നേതൃത്വത്തിൽ അനുമോദന യോഗം സംഘടിപ്പിച്ചു. കട്ടമുടിക്കുടിയിൽ വെച്ച് സംഘടിപ്പിച്ച യോഗത്തിൽ ജനമൈത്രി എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ബി അന്ഷാദ് അനുമോദന യോഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. അടിമാലി ഗ്രാമപഞ്ചായത്തിലെ കട്ടമുടിക്കുടിയിൽ നിന്നും വി ലാലിയും ഒഴുവത്തടത്തു നിന്നും സന്ധ്യയുമാണ് സർക്കാർ ജോലിയിലേക്ക് പ്രവേശിക്കുന്നത്. ഇവർക്കാണ് ദേവികുളം ജനമൈത്രി എക്സൈസിന്റെ നേതൃത്വത്തിൽ കട്ടമുടിക്കുടിയിൽ വെച്ച് അനുമോദന യോഗം സംഘടിപ്പിച്ചത്. ഊരുമൂപ്പൻ രാമരാജ അധ്യക്ഷത വഹിച്ച അനുമോദന യോഗത്തിൽ ജനമൈത്രി എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ബി അൻഷാദ് ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ ലക്ഷ്യം എന്താണ്? നമ്മുടെ ലക്ഷ്യം ഈ കുടികളിലെ വ്യാപകമായി കൊണ്ടിരിക്കുന്ന മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെയുള്ള ബോധവൽക്കരണമാണ്. അത് മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം. നിങ്ങളുടെ അടുത്ത് കേസെടുക്കുക, ഇതൊന്നുമല്ല നമ്മുടെ ലക്ഷ്യം. ഈ രൂപം കൊണ്ട് ആദ്യത്തെ ഒരു വർഷം ഞങ്ങൾ കുടി സന്ദർശനവുമായിട്ട് ബന്ധപ്പെട്ട് ദ്വീപിൽ പല കുടികളിലും സന്ദർശിച്ചു. ജനമൈത്രി എക്സൈസിന്റെ PSC പരിശീലന പരിപാടിയിലൂടെ ആദ്യമായി സർക്കാർ സേവനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇരുവർക്കും മൊമെന്റോ നൽകി ആദരിച്ചു. തുടർന്ന് അപേക്ഷ സമർപ്പണം മുതൽ അഡ്വൈസ് മെമ്മോ ലഭിക്കും വരെ പൂർണ്ണ പിന്തുണ നൽകിയ ജനമൈത്രി എക്സൈസ് സിവിൽ എക്സൈസ് ഓഫീസർ അനൂപ് PBയെ ഇരുവരും ചേർന്ന് പൊന്നാടയണിയിച്ച് ആദരിച്ചു. പട്ടികവർഗ വികസന വകുപ്പിന്റെ വിവിധ സ്ഥാപനങ്ങളിലേക്കുള്ള തസ്തികയിൽ ജൂൺ 29 പ്രസിദ്ധീകരിച്ച റാങ്ക് ലിസ്റ്റിലാണ് ലാലി 1ാം റാങ്കും സന്ധ്യ 3ാം റാങ്കും നേടിയത്. സ്പെഷ്യൽ റിക്രൂട്ട്മെന്റായി ക്ഷണിച്ച തസ്തികയിൽ ഇന്റർവ്യൂയിലൂടെയാണ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിയത്. അപേക്ഷ ക്ഷണിച്ചതറിഞ്ഞ് ജനമൈത്രി ജീവനക്കാർ നേരിട്ട് അപേക്ഷ സമർപ്പണത്തിനും അഭിമുഖത്തിനാവശ്യമായ രേഖകൾ തയ്യാറാക്കുന്നതിനും നിർദ്ദേശങ്ങൾ നൽകുന്നതിനും ലാലിയുടെയും സന്ധ്യയുടെയും ഒപ്പമുണ്ടായിരുന്നു. ആദിവാസി മേഖലയിലെ നിരവധി ഉദ്യോഗാർത്ഥികൾക്ക് പ്രചോദനമാകുന്ന ഒന്നാണ് ഇവരിലൂടെ ജനമൈത്രി എക്സൈസ് നേടിയെടുത്തത്. ജനമൈത്രി എക്സൈസിന്റെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ കുടിനിവാസികൾക്കൊരു സർക്കാർ ജോലിയെന്ന നേട്ടം അടിമാലി കട്ടമുടിക്കുടിയിലെ ലാലിവിയിലൂടെയും ഒഴുവത്തടം കുടിയിലെ സന്ധ്യയിലൂടെയും യാഥാർത്ഥ്യമാകുകയാണ്. കട്ടമുടിക്കുടിയിലെ കുട്ടികൾക്കായി ഓണാഘോഷ പരിപാടികളും ഒപ്പം സംഘടിപ്പിച്ചു. തുടർന്ന് സമ്മാന വിതരണവും നടന്നു. ജനമൈത്രി എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ബി അൻഷാദ്, പ്രിവന്റീവ് ഓഫീസർ സജി കെ ജോസഫ്, സിവിൽ എക്സൈസ് ഓഫീസർമാരായ സ്മിബിൻ VM, ജിമോൻ KB, അനൂപ് PB, ജോബിഷ് ജോർജ്, നിതിൻ ജോണി, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ വിദ്യാലക്ഷ്മി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, അടിമാലി.